പൂമ്പാറ്റേ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹോ, ഇതിലൊന്നും വലിയ കാര്യമില്ല. നമുക്കൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കണ്ടേ? സന്തോഷിക്കുക മാത്രമല്ല, പണ്ട് ഞാൻ ഇതിൽ അഹങ്കരിച്ചിരുന്നു. ഏ, അഹങ്കാരമോ നിനക്കോ? ഇവിടെ അടുത്തൊരു പൂന്തോട്ടത്തിൽ നിറയെ ഭംഗിയുള്ള പൂക്കളുണ്ട്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരിക്കൽ മാറി നിൽക്ക്, ഒരു ഭംഗിയില്ലാത്ത പൂവ്. ഹോ, എന്തൊരു അഹങ്കാരമാണ് ഇവൾക്ക്. അയ്യോ, കരിവണ്ണിനോട് അഹങ്കാരി വഴക്കിടുകയാണല്ലോ. കരിവണ്ണേ, നീ വിഷമിക്കേണ്ട, ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവളുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. നീ അടുത്തു വാ. ചിറകും കൊണ്ട് എന്നെ വെല്ലുവിളിക്കാൻ നിനക്ക് നാണമില്ലേ? ആട്ടെ, എങ്ങനെയാ മത്സരം? കുളക്കരയിൽ നിന്നും പറന്ന് പാറയിൽ തൊട്ട് ആദ്യം തിരിച്ചു വരുന്ന ആളാണ് വിജയ്. തോൽക്കുന്ന ആൾ ഈ പൂന്തോട്ടം വിട്ടു പോകണം. ശരി, സമ്മതിച്ചു. തോറ്റാൽ ഞാൻ ഇവിടം വിട്ടു പോയേക്കാം. അവന്റെ ഒരു ചിരി തോക്കുന്നത് വരെ ഈ ചിരി കാണണം. ഇതോടെ ഇവന്റെ അഹങ്കാരം തീരണം. എല്ലാരും എന്നെയാണല്ലോ നോക്കുന്നത്.
വരുന്നുണ്ട്. ഞാൻ തോറ്റു, എന്റെ അഹങ്കാരം എന്നെ തോൽപ്പിച്ചു. പ്രകൃതി എല്ലാവർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടാകും, അതിൽ ആരും അഹങ്കരിക്കരുത്. കരിവണ്ടിനെ നീ കളിയാക്കിയില്ലേ, അവൻ ജയിക്കാൻ കാരണം നീ പറഞ്ഞ ആ ചെറിയ ചിറകല്ലേ? ശരിയാണ് തവള ചേട്ടാ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഞാൻ പോകുന്നു ചേട്ടാ, ഇനി ഇവിടേക്ക് വരില്ല. നിൽക്ക് പൂമ്പാറ്റേ. നീ പോകണ്ട, നീ നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ അടിച്ചു പൊളിച്ചു ജീവിക്കാം. നിന്റെ കഥ പറഞ്ഞത് നന്നായി, ഇനി ഞാൻ ഏതായാലും അഹങ്കാരം കാണിക്കില്ല. കഥ പറഞ്ഞതൊന്നും സമയം പോയതറിഞ്ഞില്ല, വിശക്കുന്നു, പോയി തേൻ കുടിക്കട്ടെ.